ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ജി ശ്രീജിത്താണ് കോട്ടയത്തെ വിവരങ്ങൾ നൽകിയത്. കർശന നിയന്ത്രണങ്ങളുണ്ട്, അതിനിടയിലും അവശ്യ സർവീസുകൾ നടക്കുന്നു എന്നതാണ് ജി ശ്രീജിത്ത് അവിടെ നിന്ന് നൽകുന്ന വിവരം. എറണാകുളത്ത് നിന്ന് വിനീത വിജിയാണ് ഇനി ചേരുന്നത്. വിനീത, എറണാകുളത്തെ സാഹചര്യം എന്താണ്? കുറച്ചുകൂടി സേഫ് ആയ ഒരു സ്ഥലമായി എറണാകുളം മാറുന്ന ഒരു സാഹചര്യമുണ്ട്. കോവിഡ് രോഗികൾ ഇല്ലാത്ത സാഹചര്യം, ഇളവുകൾ വരുന്നു, കൂടുതൽ വാഹനങ്ങൾ നിരത്തിലുണ്ടോ, കൂടുതൽ കടകൾ തുറന്ന സാഹചര്യമുണ്ടോ? തീർച്ചയായും രേണുക, ഇളവുകൾ വന്നതോടുകൂടി കടകളൊക്കെ തന്നെ തുറക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രാവിലെ 7 മണി മുതൽ രാത്രി 7:30 വരെ കടകൾക്കെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി നൽകിയിട്ടുണ്ട്. നിരത്തിലൊക്കെയാണെങ്കിലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ കലൂർ ജംഗ്ഷനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉൾപ്പെടെ വലിയ രീതിയിൽ വാഹനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. വാഹനങ്ങളെല്ലാം തന്നെ കൂടുതലായി പുറത്തേക്കിറങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഈ കത്രിക്കടവ് പ്രദേശം കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഹോട്ട്സ്പോട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എടക്കാട്ടുവയലിലെ 14-ാം വാർഡാണ് ഇപ്പോൾ നിലവിൽ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ നിയന്ത്രണങ്ങളെല്ലാം തന്നെ കർശനമായി തുടരും. അതോടൊപ്പം തന്നെ ഗ്രീൻ സോൺ ആയതുകൊണ്ട് തന്നെ ഒറ്റ നിലാക്കടകളൊക്കെ തന്നെ, വസ്ത്ര വ്യാപാരശാലകളൊക്കെ തന്നെ തുറക്കാനുള്ളൊരു അനുമതി കൂടിയുണ്ട്. അതുപ്രകാരം രാവിലെയോടുകൂടി തന്നെ ഇവിടുത്തെ കടകളൊക്കെ തന്നെ തുറന്നിട്ടുണ്ട്. ഗ്രീൻ സോൺ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഇളവുകളുണ്ട്. എന്നാൽ ഇളവുകളൊന്നും ദുരുപയോഗം ചെയ്യരുതെന്നൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ വസ്ത്ര വ്യാപാരശാലയാണ്, ഇതും ഇവിടെ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ വ്യാപാരി തന്നെ, അദ്ദേഹം തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആളുകൾ വളരെ കുറവാണ്. ഈ ലോക്ക്ഡൗൺ ആയതിൻ്റെ പേരിൽ ആളുകൾ വളരെ കുറച്ചേ ഇറങ്ങിയിട്ടുള്ളൂ പുറത്തേക്ക്. ഇപ്പോൾ ഇളവ് പ്രഖ്യാപിച്ചതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ തുറന്നിട്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഈ പൊതുഗതാഗതം ഇല്ലാത്തത്, കച്ചവടത്തെ ബസ് സർവീസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ആളുകൾക്ക് വരാനൊന്നും കഴിയുന്നില്ലല്ലോ. ഇവിടെ ആൾ പുറത്തുനിന്നുള്ള ആളുകൾ വരവും പോക്കുള്ളത് കൊണ്ട് കച്ചവടങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആൾ വരുന്നില്ല, പിന്നെ അതിഥി തൊഴിലാളികളെല്ലാം നാട്ടിൽ പോയി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് വളരെ കുറവാണ് ആളുകളുള്ളൂ. ഒരു പ്രതീക്ഷയുടെ മേരിൽ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നു എന്ന് മാത്രം. തീർച്ചയായും ഇത്തരത്തിലൊരു പ്രതീക്ഷയിൽ അവർ കടകൾ തുറന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പൊതുഗതാഗതം ഇല്ലാത്തത് കൊണ്ട് തന്നെ കച്ചവടമൊക്കെ എത്രത്തോളം ഉണ്ടാകുമെന്നൊരു ആശങ്കയും അവർക്കുണ്ട്. ഇളവുകൾ അനുസരിച്ച് കൂടുതൽ കടകൾ തുറക്കുകയാണ് അവിടെ. ഞങ്ങളുടെ പ്രതിനിധികളാണ് വിവരങ്ങൾ നൽകിയത്.